പ്രിയപ്പതിയ മനുഷ്യന്റെ മുമ്പിലേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണോ നിങ്ങളെയാണോ അല്ലാഹു കൂടുതൽ പരീക്ഷിച്ചത് എന്ന് തോന്നുന്നത്? നിങ്ങളുടെ ശരീരം മുഴുവനും അല്ലാഹു വ്രണങ്ങൾ തന്നു, നിങ്ങളുടെ കൈകാലുകളെ അല്ലാഹു നശിപ്പിച്ചു നഷ്ടപ്പെടുത്തി നടക്കാനും കഴിയില്ല, ആകെ സംസാരിക്കാനുള്ള കഴിവ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും അങ്ങനെ തന്നെയായിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങളാണോ അയ്യൂബ് നബിയാണോ അല്ലാഹുവിന്റെ വലിയ പരീക്ഷണത്തെ നേരിട്ട് എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്ന നബിയുല്ലാഹി അയ്യൂബ്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞ് കരയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനില്ലേ, ആ പൊന്നുമോനും ഇനി നിങ്ങളുടെ അടുത്ത് വരൂല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പരീക്ഷണത്തിലൂടെ ആ പൊന്നുമോനെ മരണപ്പെടുത്തി എന്ന് പറയുമ്പോ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ മരണപ്പെട്ടു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയാണ്. ആ കിടക്കയിൽ കിടന്ന് എന്റെ മകനില്ലെങ്കിൽ എന്നെ സഹായിക്കാൻ ഇനി ആരുമില്ലാതെ ഈ കടലോരത്ത് ഞാൻ ഇങ്ങനെ കിടന്നിട്ട് എന്തിനാണ് റബ്ബേ, ഈമാനോടുകൂടി എന്റെ റൂഹെടുക്കണമെന്ന് ദുആ ചെയ്ത് ആ മനുഷ്യൻ അവിടെ കിടന്നു മരണപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങ് ദൂരെ നിന്ന് നാല് ആളുകൾ ഇങ്ങനെ പതിയെ പതിയെ നടന്നു വരുന്നത് ഞാൻ കണ്ടു. ഞാനൊരു തുണി കൊണ്ട് ഈ മനുഷ്യന്റെ മയ്യത്ത് ഇങ്ങനെ മൂടിക്കിടത്തി. ആ നാല് ആളുകൾ ഈ മയ്യത്തിന്റെ അരികിലേക്ക് വന്നു, അവരാ മയ്യത്തിന്റെ തുണി അങ്ങോട്ട് മാറ്റിയിട്ട് അവർ ചോദിക്കുകയാണ് ഇതാരാണ്. അവരിൽ ഒരാൾ പറഞ്ഞത് ഞങ്ങൾക്കറിയാം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ അബൂ ഖുലാഫത്തുൽ ജുറമി റളിയല്ലാഹു തആല അൻഹുവാണല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാ, അല്ലാഹുവിന്റെ ഹബീബ്, തന്റെ നാവിൽ വെച്ച് കാരക്ക ചവച്ചിട്ട് അതേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്യകത്തേക്ക് കുഞ്ഞിലെ തേച്ചു കൊടുത്തതാണ്. എത്രയോ ഹദീസുകൾ ഞാനും നിങ്ങളും കേട്ടതാണ്, പ്രവാചക പ്രേമത്തിന്റെ ഉള്ളിൽ ആളിക്കത്തുന്ന തീജ്വാലമായ തീജ്വാലയുമായി ജീവിച്ച മഹാ ആ പ്രവാചക പ്രേമിയുടെ ശിഷ്യനായ അബൂ ഖുറാഫത്തുൽ ജുറമി റളിയല്ലാഹു തആല അൻഹുവാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലും തോൽക്കാർ, എല്ലാം നഷ്ടപ്പെടുമ്പോഴും അല്ലാഹുവിലുള്ള പ്രതീക്ഷ കൊണ്ട് എല്ലാം തകർന്നടിയുമ്പോഴും ഈമാനിന്റെ ശക്തി കൊണ്ട് ഈ ബഹുമാനപ്പെട്ടവർ പിടിച്ചു നിന്നതെങ്കിലും മഹബത്തിന്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് കിട്ടുന്ന വിശ്വാസത്തിന് ഒരു സ്ഥലത്തും പരാജയപ്പെടാൻ കഴിയില്ല, അത് എവിടെയും വിജയിച്ചു നിൽക്കുന്നത് കാണാ. ഓരോ സഹാബത്തിന്റെയും ചരിത്രമെടുക്കുമ്പോ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്. അസ്ഹാബുൽ ബദറിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ. മജ്ലിസുന്നൂറ് ചൊല്ലുമ്പോ കണ്ണുനീരിങ്ങനെ ഒഴുക്കുന്ന ചില മഹാരഥന്മാരുണ്ട്. എന്തുകൊണ്ടാണ് കരയുന്നത്? അത് കേവലം ഒരു ബദരീങ്ങളോടുള്ള പ്രേമം കൊണ്ട് മാത്രമല്ല, ബദരീങ്ങളോടുള്ള പ്രേമം കൊണ്ടല്ല, ആ ബദരീങ്ങളെ ബദരീങ്ങളാക്കിയത് പ്രവാചക പ്രേമമല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അവരുടെ വിശ്വാസത്തിന് മാറ്റുകൂട്ടിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത കൊതിയാണ്, ഒടുങ്ങാത്ത ആവേശമാണ്, അതാണ് അവരെ പിടിച്ചു നിർത്തിയത്. കേവലം ഒരു ലാ ഇലാഹ ഇല്ലല്ല മാത്രമല്ല, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളോട് ചേർത്ത ആ മഹബ്ബത്ത്. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു തആല അന്നു പറഞ്ഞത്, എന്തേ മുത്തുനബി പറഞ്ഞ ഹദീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറെ പ്രിയപ്പെട്ട, ചിന്തിക്കുമ്പോ എനിക്ക് സന്തോഷം തരുന്ന ഒരു ഹദീസ് എന്താണ്? അൽ മർഉ മഅ മൻ അഹബ്ബ, നാളെ പരലോകത്ത് ആരെയാണോ നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ആ മനുഷ്യന്റെ കൂടെ നിങ്ങൾ പരലോകത്ത്. മാഷാല്ലാഹ്, അനസ് റളിയല്ലാഹുവിന് സന്തോഷം വരാൻ കാരണം അനസ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് അതാണ്. വെറും വേഷത്തിൽ അർത്ഥമില്ല, മുസ്ലിം വേഷം ധരിച്ച പെൺകുട്ടികൾ മഫ്തയിടുന്നു ഭരതയിടുന്നു. ഇപ്പൊ ഇങ്ങനെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, പെൺകുട്ടികൾ കള്ളുകുപ്പി കയ്യിൽ വെച്ചിട്ട് പൊട്ടിച്ച് നുരച്ച് പതച്ച് പൊട്ടിച്ചിട്ട് അതിങ്ങനെ ആനന്ദ നൃത്തം ചവിട്ടുമ്പോ വീഡിയോ എടുക്കല്ലേ മോശാണെന്ന് പറയാം, അത് വീഡിയോ എടുത്ത് പുറത്താക്കല്ലേ മോശാണ്.
അതിങ്ങനെ ആനന്ദ നൃത്തം ചവിട്ടിട്ട് ഇങ്ങനെ ആഹ്ലാദിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ ചില ആളുകൾ പറയും അതൊന്നും പറയാൻ പാടില്ല ഉസ്താദ്, അവർ ചിലപ്പോൾ തൗബ ചെയ്തിട്ടുണ്ടെങ്കിലോ, തൗബ ചെയ്തെങ്കിൽ അള്ളാഹു സ്വീകരിക്കട്ടെ. പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാത്തവരെ കൂടി പറഞ്ഞ് മനസ്സിലാക്കണ്ടേ, നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണ്ടേ. ഭയങ്കര വിശ്വാസത്തിലാണ് ഉമ്മയും ഉപ്പയൊക്കെ, എൻ്റെ മോളങ്ങനെ ചെയ്യൂല. നമ്മളിങ്ങനെ സന്ധ്യയാവുമ്പോൾ ഇങ്ങനെ സീരിയലിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കണ്ടിട്ട് നിനക്കത് വേണോടി, നീ ഇങ്ങനെ അനുഭവിക്കടി, അമ്മായി അങ്ങനെ പഠിപ്പിക്കടി, മരും അങ്ങനെ കിട്ടിട്ട് ഇതിങ്ങനെ കഥ കണ്ടിട്ട് അതിങ്ങനെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് അവരനുഭവിക്കുന്നതിനിങ്ങനെ മനസ്സുകൊണ്ട് അങ്ങോട്ട് സ്വാധീനിച്ചിട്ട് അതിലും കൂടെ ലയിച്ചു ചേരുകയാണ്. കാണുമ്പോഴൊക്കെ ഈ മനസ്സിൽ പതിഞ്ഞുപോയ ഈ കഥകളുടെ വർത്തമാനങ്ങൾ മാത്രം കാണുമ്പോഴൊക്കെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ആരോ എഴുതിവിട്ട പണക്കൊഴുപ്പിൻ്റെ കഥകളും പിന്നെ ഗുലുമാലുകളും മാത്രമായി അതപ്പതിക്കാണ്. ബാങ്ക് വെക്കുമ്പോൾ ഇവിടെ നിന്നൊരു സാധനം എടുത്ത് തലയിലിടും, പിന്നെ സൗകര്യം കിട്ടിയാലൊക്കെ നിസ്കരിക്കുകയൊക്കെ ചെയ്യും. ഒരുമ്മ പറഞ്ഞത്, എൻ്റെ മോള് പോയത് ഹിന്ദുവിൻ്റെ കൂടെയാണെങ്കിലും അവൾ വീട്ടിൽ നിന്ന് മുസല്ല എടുക്കാൻ മറന്നില്ല, അൽഹംദുലില്ലാഹ്. ഏതു ലോകത്താ ഇപ്പൊ എന്തമ്മ കരുതിയിരിക്കണത്, മോളങ്ങ് അവിടെ പോയി അങ്ങ് വെളുക്കണവരെ നിസ്കരിച്ചാൽ പടച്ചോ അങ്ങ് കബൂലാക്കിയെന്നാണ്. ഇതേ ചെറുതിലെ നമ്മൾ ഈ സാധനം ഹൃദയത്തിലേക്ക് വെച്ചു കൊടുക്കണം. ഏത് സാധനം? ഹെഡ്ഫോൺ അല്ല, മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിങ്ങനെ ചെറുതിലെ ഗുണമണിയായ റസൂലുള്ളാഹ് എന്ന് പഠിപ്പിച്ചാൽ മാത്രം പോരാ, പറയൂ പറയൂ കുട്ടികളെ, നമ്മുടെ നബിയുടെ പേരെന്ത് മാത്രം പഠിപ്പിച്ചാൽ പോരാ. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് നിർത്താൻ പോകുമ്പോ കുറെ ഉമ്മമാര് കരച്ചില്, ഒന്നാം ക്ലാസ് നിർത്തല്ലേ ഉസ്താദേ എന്ന് സമസ്ത, വല്ലാത്ത അത്ഭുതം തന്നെ സമസ്തയുടെ ക്ലാസ്. ഓൺലൈൻ ക്ലാസ് നിർത്തരുതെന്ന് ലോകത്ത് ആദ്യമായി പറയണത് സമസ്തയുടെ രക്ഷകർത്താക്കൾ. അത്ഭുതം തോന്നിപ്പോണ്. എൻ്റെ വീട്ടിലൊക്കെ വൈഫ് വല്ലാത്ത സങ്കടമാണ്, കാരണം എന്താ, എൻ്റെ മോക്ക് 3 വയസ്സായിട്ടുള്ളൂ, പക്ഷെ മോന് മദ്രസ പഠിക്കുന്നു. എന്നാലും ഈ ചെറിയ മോള് പോലും നമ്മുടെ ഇർഷാദ് ഫൈസി പാണ്ടിക്കാടിന്റെ പിണക്കല്ലേ പിണക്കല്ലേ ഒരിക്കൽ പോലും ഉമ്മയെ, ഇത് വാമ്പോ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തലയെടുത്ത് ഇങ്ങനെ ആക്കുക, അത് തന്നെ അങ്ങോട്ട് പഠിക്കുകയാണ്. എന്ത് രസത്തിലാണ്, ഇത്ര ഈ സമസ്തയുടെ ഉസ്താദന്മാർ മദ്രസ പഠിപ്പിക്കുന്ന വാഫിയും ഉദവിയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര കഴിവുള്ള സാധനങ്ങളാണ്. നമ്മൾ കരുതുന്ന പോലെ വേറെ നിസ്സാരല്ല, കണ്ടാൽ ചിലപ്പോൾ ഇച്ചിരി പൊക്കമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ സംഭവം വലിയ പുലികളാണ്. ഇതൊക്കെ ഇവർ പഠിച്ചിട്ട് ഈ ശാസ്ത്രീയമായി മക്കളെ മുഴുവനും കയ്യിലെടുത്തില്ലേ. ഇപ്പം മദ്രസ തുറക്കാൻ നേരത്ത് മാതാപിതാക്കൾ ആകെ അങ്കലാപ്പിലാണ്, ഓൺലൈൻ ക്ലാസ് മതി, മദ്രസ പോകാൻ താല്പര്യമില്ലാത്തോണ്ടല്ല, മദ്രസയെ പൊക്കോട്ടെ, എന്നാലും ഈ ഓൺലൈൻ ക്ലാസ് നിലനിർത്താൻ പറ്റുമെന്നുള്ളിടത്താണ്. ഇപ്പോൾ സമസ്തയ്ക്ക് കോടിക്കണക്കിന് കാര്യം ദുനിയാവിൽ ചെയ്തു തീർക്കാൻ കിടക്കുമ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് ഇനി ഇങ്ങനെ ചുമന്നു കിടക്കാൻ പറ്റുമോ അറിയില്ല. എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ്, വലിയ ആളുകളൊക്കെ അത് കണ്ടിട്ട് പഠിക്കുകയാണ്. ഷഹാദത്ത് കലിമ ഒന്നുകൂടി ക്ലിയറാക്കിയവർ, ഇസ്ലാം കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചവർ, ഫാത്തിഹയും സൂറത്തും ഒക്കെ വ്യക്തമായി, നീട്ടും കുറുക്കും ആർക്കത്തും ഒക്കെ വ്യക്തമായി പഠിച്ചവർ ഇപ്പം എത്രയുണ്ടായി. കുഞ്ഞുമക്കൾ മാത്രം വല്ലാത്ത ഗുണം. അപ്പൊ നമ്മൾ ഇത് ഈ കേവലം ചെറിയ പാട്ടും ബൈത്തും മാത്രം പഠിപ്പിച്ചാൽ പോരാ, ആ ഹൃദയത്തിൽ അങ്ങോട്ട് ഇറങ്ങണം. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെങ്ങനെ ചരിത്രം പറയുമ്പോ അവരും കരയണം, അവർക്ക് കാണാൻ കൊതി വരണം, അവർക്കും അദീനയെ ഒരു ലഹരിയായി മാറണം, അവരതിലേക്ക് ലയിച്ചു ചേരണം. എന്നിട്ട് അവർ ഉമ്മയുടെ മുഖത്ത് നോക്കി പറയണം, ഈ ഉമ്മയെക്കാളും എനിക്കിഷ്ടം എന്റെ മുത്തുനബിയാണ്. അങ്ങനെ മക്കൾ വളർത്തിയെടുക്കാൻ ഉമ്മാക്ക് കഴിഞ്ഞാൽ ഒരാണും പെണ്ണും ഒരിക്കലും വഴിതെറ്റി പോകില്ല. നമ്മൾ അവിടെയാണ് പരാജയപ്പെട്ടു പോയത്, നമ്മളെ പഠിത്തം നമ്മൾ അവിടം വരെ എത്തിച്ചില്ല. നമ്മൾ മക്കളോട് ചോദിക്കുന്നു.